ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എല്ലാർ കുക്കിംഗ് ആൻഡ് വ്ളോഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സലാലയിൽ നിന്നല്ല, മസ്കറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബുറൈമി എന്ന് പറഞ്ഞ സ്ഥലത്ത്, മസ്കറ്റിൽ ബുറൈമി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു തോട്ടത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു മൂന്ന് ഒട്ടകമുണ്ട്. അപ്പോൾ അതിനൊന്ന് കണ്ടിട്ട് വരാം. ഒരെണ്ണം ദേ ഇവിടെയുണ്ട്. അതിന് ഇതിപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണത്. അവരുടെ അറബിയുടെ തോട്ടമാണത്. അപ്പോൾ അവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയതാണ്. ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയുണ്ട്, പക്ഷെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല. ഒന്ന് ഈ കാട്ടിയാ നിന്റെ ഫോട്ടോ എടുക്കുകയാണേ, വീഡിയോ എടുക്കുകയാണേ. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ നോക്കി ഞാൻ എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് എല്ലാം കാണാം. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈന്തപ്പനകളാണ്. വേണ്ട, ഇതൊരു വലിയൊരു ഈന്തപ്പന തോട്ടമാണ് ഇവിടെ. ഈന്തപ്പനം എന്താ, അതിപ്പോൾ കായൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട കാണുമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് എനിക്ക്. അതെ, നല്ല നമ്മുടെ തെങ്ങും തൊടിയൊക്കെ പോലെ നല്ല പച്ചപ്പും. ചൂടത്ത് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നല്ലൊരു സുഖമാണ് കേട്ടാ. ആ അതെ, ഇവിടെ ഒരു വലിയൊരു മരത്തിൽ കുറച്ച് പൂവിട്ടിട്ടുണ്ട്. പൂവല്ല, ചെറിയ കായായിട്ടുണ്ട്. അതെ, കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അതെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൽ പൂക്കിലേക്ക് ഇടുന്നത് പോലെയാണ് കേട്ടോ. വേണ്ട, പക്ഷെ അത് പൂവല്ല, അതൊരു ഫുള്ള് കായ് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അറ്റം വരെ കുറേ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ സലാലയാകുമ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇല്ല, ഈന്തപ്പഴം കാണിച്ചു തരാൻ വഴിയില്ല, അവിടെ കുറവാണ്. ഇത് നേരത്തെ അപ്പുറത്ത് കറക്റ്റായിട്ട് വലിയ മരമായതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ, നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തെങ്ങിൻ്റെ പൂക്കിലൊക്കെ പോലെ ഇതിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, അത് ഞാൻ ഇവിടെ നിന്നിരിക്കുമ്പോൾ കാറ്റത്ത് അങ്ങനെ അടിച്ചു പോകുമ്പോൾ അതിൻ്റെ കായൊക്കെ താഴത്ത് വീണ് പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ ഇതിലൊക്കെ നന്നായിട്ട് കായച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. അതെ, ഇത് നമ്മൾ ഈന്തപ്പഴമൊക്കെ വലിക്കാൻ വന്നിട്ട് വരുമ്പോൾ സൂപ്പർ സ്ഥലം. ആ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലം. ആ ചൂട്ടത്ത് ഫാനിടാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അടിപൊളി സോഫയൊക്കെ വെച്ച് നല്ലൊരു, ഇവിടെ അതെ കുളിക്കണമെങ്കിൽ വലിയൊരു കുളമുണ്ട്. ഇത് ഇപ്പൊ കഴുകി വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ അവര് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, കുളം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് ആ പൈപ്പിൽ നിന്ന് പുതിയൊരു വെള്ളമൊക്കെ നിറച്ചിട്ടൊക്കെയാണ് ചെയ്യാറ്. ഇപ്പൊ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കണം. അതുകൊണ്ട് അതെ, ഇവിടെ വന്നപ്പോ എന്തായാലും കുറച്ച് കറിവേപ്പില പൊട്ടിക്കുകയാണ് കേട്ടോ ഞങ്ങള്. നല്ല അടിപൊളി കറിവേപ്പിലയൊക്കെ ഉണ്ട് ഇവിടെ. പൊട്ടിച്ചെടുത്തു. വേറൊരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട അലോവേര, നമ്മുടെ നാട്ടിലൊക്കെ അലോവേര ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഇത്രയും നല്ല അലോവേര ഞാൻ നാട്ടിലെവിടെയും കണ്ടിട്ടില്ല. ചെറിയ ചെറിയ ചെടികളാണ്, നോക്കി എത്ര വലിയ തണ്ടുകളാണ് ഇതിൻ്റെയൊക്കെ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, നോക്കി. ഇതൊക്കെ നമുക്ക് നാട്ടിൽ കാണുന്ന പോലെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അവരുടെ വീട്ടിലുള്ളതാണ്, തോട്ടത്തിലുള്ളതൊന്നുമല്ല.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.